എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ട് റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു സൂപ്പ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പി ആയിരുന്നു മട്ടൻ സൂപ്പ്. ഈ മട്ടൻ സൂപ്പ് എന്ന് പറയുന്ന ഒരു അറബിക് റെസിപ്പിയാണ് അവർ. അതിനെ മട്ടൻ ഷോർബ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, അതേസമയം സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ നോമ്പാണ് വരുന്നത്. നോമ്പിന് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കണം ഞാൻ കുറേ നാളെ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് ഹെൽത്തി റെസിപ്പീസിൽ നിന്ന് നോമ്പിൻ്റെ വിഭവങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും മറക്കാതെ തയ്യാറാക്കി നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. മട്ടൻ വെച്ചിട്ട് മാത്രമല്ല, ഇത് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഈവൻ വെജിറ്റബിൾസ് വെച്ചിട്ടും സെയിം റെസിപ്പി നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ അതേസമയം ഹെൽത്തി ആയിട്ടുള്ള മട്ടൻ ഷോർബ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള മട്ടൻ സൂപ്പ്, അതായത് മട്ടൺ ഷോർബ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതൊരു അറബിക് റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ലതെന്നാണ് കഴിച്ച രാജാഞ്ചേട്ടനും നൈബേഴ്സൊക്കെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 200 ഗ്രാം മട്ടൺ. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ പീസായിട്ട് മുറിച്ചിരിക്കുന്ന മട്ടൺ നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 3 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഉപ്പ് നമുക്കൊരു 1/2 ടീസ്പൂൺ ആദ്യം ഇടാം. പിന്നെ ആവശ്യത്തിന് വെള്ളം. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം വേണം. ഇത് ഇച്ചിരി ലൂസായിരിക്കുന്ന സൂപ്പാണ്, ഒരുപാട് ലൂസല്ല എന്നാൽ പോലും. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചാലും മതി. പക്ഷേ സൂപ്പിൽ ഈ മട്ടൺ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ മട്ടൺ കിടന്ന് വെന്ത് വരുന്ന വെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇത്രയും വലിയ കുക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാൻ പോവുകയാണേ. ഓക്കെ, നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മട്ടൺ കുക്കാവുന്ന അത്ര ഒരു 6 വിസിൽ വെക്കുക നമുക്ക്. അതിപ്പോൾ ഓരോ സ്ഥലത്ത് കിട്ടുന്ന മട്ടൺ അനുസരിച്ചും ആ കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാവേ, അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. 6 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. ഇതിന് ശേഷം അവിടെ ഇരുന്നോട്ടെ, നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം കുക്കായോ എന്ന് ഉറപ്പ് വരുത്താം. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ മട്ടൺ അതിന്റെ പ്രഷറൊക്കെ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിത് കുക്കായിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മട്ടന്റെ പീസസ് മാത്രം ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഈ കൈ വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് ഇതേപോലെ തന്നെ നൈസാക്കി ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് ഒരു പാത്രത്തിലോട്ട് തനിയെ മാറ്റിയതിന് ശേഷം ഈ എല്ലിൽ നിന്ന് വേർതിരിച്ച് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൽ മട്ടൺ കുക്കായ സമയത്ത് കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് കൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഓവർ തിക്കായിട്ടുള്ള സൂപ്പല്ല. പിന്നെ നിങ്ങൾക്ക് സൂപ്പിന്റെ തിക്നെസ് തീരുമാനിക്കാം കേട്ടോ. ഓവർ തിക്കാണെങ്കിൽ ഓവർ തിക്കാക്കാം, ലൂസാക്കണമെങ്കിൽ ലൂസാക്കാനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. പിന്നെ അവസാനം നമ്മളിതിൽ ഇട്ടിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ എടുത്ത് മാറ്റണേ. ഇത് വളരെ കുറച്ച് അളവ് മതി. 200 ഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമാണ്. ഒരുപാട് മട്ടന്റെ പീസൊന്നും എന്റെ ആവശ്യമില്ല. നെല്ലോട് കൂടിയുള്ള മട്ടന്റെ പീസിന് ഏറ്റവും ടേസ്റ്റ്. അപ്പൊ എല്ലിൽ നിന്നുള്ള അതൊക്കെ ഒന്ന് ഇറങ്ങിക്കോളും. ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ മജ്ജയില്ലേ, മജ്ജ ഒന്നും കളയരുത് കേട്ടോ. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, അതൊക്കെ ഉപയോഗിക്കണം. അതാണ് അതിന്റെ ടേസ്റ്റ്. അപ്പൊ ഞാനിവിടെ അതേ ഇതുപോലെ നൈസാക്കി മാറ്റിയിട്ടുണ്ട്. അതേ സമയം നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ചെയ്യണ്ട. ഇപ്പൊ ജാൻചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ പീസോട് കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, മജ്ജ വലിച്ച് കുടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ചെയ്യേണ്ട. അങ്ങനെ തന്നെ കഷ്ണങ്ങൾ തന്നെ ഇട്ടാൽ മതി. ഇത് ഞാൻ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇതിലോട്ട് തന്നെ ഇടാം. ആ എല്ലില്ലേ, എല്ലൊന്നും കൂടെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്, അതിന്റെ വെള്ളം കൂടെ. അപ്പൊ ഇതിലത്തെയും കൂടെ കംപ്ലീറ്റ് സത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റോക്കിലോട്ട് കേട്ടോ. അപ്പൊ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സൂപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടപ്പത്ത് വെക്കാം. അതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണോ, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺ ഓയിൽ ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം, ഏതാണ് താല്പര്യം അത് എനിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണേ മതി. അതൊന്ന് ചൂടാവട്ടെ, മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇതേപോലെ അറബിക് റെസിപ്പീസ്, ഒത്തന്റിക് അറബിക് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നത് എന്റെ അനിയത്തിക്കുട്ടിയായ തസ്നിയാണേ. തസ്നി സൗദിയിലാണ്. അവൻ നിങ്ങൾക്ക് കുറെ പേർക്ക് തസ്നീനെ അറിയണ്ടാവും, ഐ മീൻ ഈ പേര് പരിചയം ഉണ്ടാവും. തസ്നിക്ക് എങ്ങനെ റെസിപ്പീസ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് താമസിക്കുന്ന അറബി ഫാമിലിയുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന റെസിപ്പീസാണ്. അവള് ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പ് വരുന്ന റെസിപ്പീസ് എനിക്ക് ഷെയർ ചെയ്യും. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എന്റേതായ കുറച്ച് മാറ്റങ്ങൾ വരുത്തും. ചിലപ്പോൾ അവൻ മാറ്റം വരുത്തേണ്ട ആവശ്യം വരാറില്ല. അപ്പൊ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഇതിപ്പോ ശരിക്കും ഒത്തന്റിക് സൗദി സ്റ്റൈലായിട്ടുള്ള ഷോർബയാണ്, ഷോർബ എന്ന് അവർ പറയാ. ഇപ്പൊ നമുക്ക് മട്ടൺ കഴിക്കാത്തവർക്ക് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും സെയിം റെസിപ്പി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറിയൊരു സവാള, വളരെ നൈസൊക്കെ അരിഞ്ഞത്.
അതേപോലെ തന്നെ ആറ് വലിയ വെളുത്തുള്ളി, അല്ലെങ്കിൽ നാട്ടിലെ വെളുത്തുള്ളിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂടം വെളുത്തുള്ളി എടുത്തോളൂ. വെളുത്തുള്ളി നല്ലതാണ്, വളരെ നൈസൊക്കെ അരിഞ്ഞു തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇഞ്ചിയുടെ അളവ് വളരെ കുറച്ച് മതി, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പച്ചമണം മാറുന്ന വരങ്ങൾ ആക്കി കൊടുക്കാം. അതിലോട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് മറക്കരുത്. അപ്പൊ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. തീ കുറയ്ക്കണേ, ചെറിയ തീയിലിട്ടതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 3/4 teaspoon ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വാട്ടിക്കൊടുക്കാം. പിന്നെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 1/2 teaspoon. ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൂപ്പിന്. അതേസമയം എരിവ് അത്ര ഉണ്ടാവില്ല, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് വാട്ടിയെടുക്കാം, ചെറിയ തീയിൽ തന്നെ ഇടണേ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യൂമിൻ പൗഡർ 1/2 teaspoon, അതായത് ജീരകത്തിന്റെ പൊടി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 1/4 teaspoon, ഒരു പേരിന് വേണ്ടി മാത്രം. അത് ചെറിയ തീയിലിട്ടതിന് ശേഷം 2 മിനിറ്റോളം നിങ്ങൾ വാട്ടിയെടുക്കാം. നിങ്ങൾക്ക് പെപ്പർ പൗഡർ ഇഷ്ടമാണെങ്കിൽ പെപ്പർ പൗഡറും കൂടെ അല്പം ചേർക്കാം. നമ്മൾ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ട് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ തക്കാളി, അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് പകുതിയും കൂടി അരച്ചതാണ്, ഒട്ടും വെള്ളം ചേർക്കാണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ക്യാരറ്റ് ചേർത്താലാണ് ഒരു നല്ലൊരു കളറ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ലെമൺ വാങ്ങിക്കാൻ കിട്ടും. അറബിക് റെസിപ്പീസിലൊക്കെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഡ്രൈഡ് ലെമൺ എന്ന് പറയുന്നത്. ഉണക്ക നാരങ്ങ അതിട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു പുളിപ്രസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പെടുത്ത് മാറ്റാം. ഒരുപാട് പുളി ആയി കഴിഞ്ഞാലും കൊള്ളില്ല, പക്ഷെ ഒരു ഫ്ലേവർ നല്ലതാണ്. ഇതിന്റെ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നിങ്ങളുടെ ഇപ്പോ ഇത് ഇച്ചിരി കൂടെ നല്ല കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ, ടൊമാറ്റോ അരച്ചിട്ടുള്ള പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി തിക്കായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്റെ അടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ ഇതിലോട്ട് 1 tablespoon ടൊമാറ്റോ കെച്ചപ്പ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോ 1 tablespoon ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു കളറും കിട്ടും, ചെറിയൊരു മധുരവും പുളിയും കൂടി ഉള്ള ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടതിന് ശേഷം ഈ ടൊമാറ്റോ നന്നായി കുക്കാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കിടക്കുന്ന തുറന്ന് ഇളക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ എന്തിനാണെന്നറിയ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാനൊന്നും മട്ടൻ കഴിക്കില്ലല്ലോ, അപ്പൊ അതുപോലെ എന്നെ പോലെ മട്ടൻ കഴിക്കാത്ത അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാത്ത ആൾക്കാർക്ക് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഗ്രേവിയുടെ ഭാഗം കറക്റ്റ് ആയിട്ട് നമുക്ക് രുചിച്ച് നോക്കി റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് മട്ടൻ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കു വേണമെങ്കിലും നോൺ വെജ് കുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ രീതിയിൽ അവരെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇടാറുള്ളത്, അപ്പൊ എനിക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ രുചി നോക്കിയപ്പോൾ ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ പച്ചമുളക് നന്നായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ സ്റ്റോക്ക് ഇതുപോലെ ക്യൂബായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതൊന്ന് നന്നായിട്ട് അങ്ങ് പൊടിച്ച് ചേർത്ത് ഇതിലൊട്ടങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു റെസിപ്പി അവർ പറഞ്ഞു തരും, അതുപോലെ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ അവരുടെ ആ കറക്റ്റ് ഓതെൻറ്റിക് ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് നമുക്കിതിലോട്ട് എന്ത് ചെയ്യണം, റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ്റെ സ്റ്റോക്കും മട്ടൻ്റെ പീസസും എല്ലാം കൂടി അങ്ങോട്ട് ഇതിലേക്ക് കുഴച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ. അപ്പൊ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിന്റെ രുചി നോക്കുക. അപ്പൊ പുളി ഇനി നമുക്ക് ഇനി പുളി കൂടുതലായാലും കൊള്ളൂല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ നാരങ്ങ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളി എത്തിക്കഴിഞ്ഞാൽ ആ നാരങ്ങ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിക്ക് ഒരു തിക്നെസ് വരുത്താൻ വേണ്ടിട്ട് കോൺഫ്ലോർ ഒന്നല്ല കലക്കി ഒഴിക്കുന്നത്, അതിന് പരമായിട്ട് എന്താണ് ചേർക്കാൻ പോകുന്നത്, ഓട്സ് ആണ് കേട്ടോ. അപ്പൊ എത്ര തിക്നെസ് വേണം അതിനനുസരിച്ച് ഓട്സിന്റെ അളവ് തിട്ടപ്പെടുത്തണം. ഞാനിപ്പോ 2 tablespoon ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി, ആകെപ്പാടെ കട്ട പിടിച്ചാലും കൊള്ളൂല. അപ്പൊ നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 minutes കുക്ക് ചെയ്തതിനു ശേഷം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം അപ്പൊ അതേക്കൊന്ന് വറ്റിക്കോളും. ഇപ്പൊ ഒരു ഇത് 4 പേർക്കൊക്കെ ഉള്ള ഒരു അളവാണ് കേട്ടോ അത് കാണിക്കുന്നത്. അപ്പൊ നന്നായിട്ടൊരു 2-3 minutes തിളക്കട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മഷ്റൂം ഇടാം, അല്ലെങ്കിൽ തോഫ് ഇടാം കേട്ടോ. തോഫ് നല്ലൊരു ഓപ്ഷൻ ആണ്, അതുപോലെ മഷ്റൂമും നല്ലതാണേ. നൈസാക്കി അങ്ങ് കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പൊ ഇത് 5 minutes തിളച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കിനും അത് ഇച്ചിരി തിക്കായിക്കോളൂ കേട്ടോ. ഒരുപാട് നമ്മൾ ഇപ്പൊ തന്നെ ഓൾറെഡി തിക്കാക്കി കഴിഞ്ഞാൽ തണുക്കുമ്പോഴും ആകെ കൂടെ കട്ട പിടിച്ച പോലെ ഉണ്ട്, അത് രുചി ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും സൂപ്പ് ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഓഫ് ചെയ്യാമേ, ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ രുചി നോക്കാൻ മറക്കരുത്. അതിലോട്ട് അവസാനമായിട്ട് നമുക്ക് എന്താ കുറച്ച് മല്ലിയുടെ ഇലങ്ങ് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഹെൽത്തി സൂപ്പ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ കുട്ടികൾക്ക് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ വെജ് വേർഷൻ ചെയ്യാം, ചിക്കൻ വെച്ച് ചെയ്യാം, ബീഫ് വെച്ച് ചെയ്യാം, എന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.